കണ്ടെത്താൻ അവർക്കൊരു അടയാളം നൽകി. എന്താണത് പറയാമോ? അവിടെ യെസ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഒന്നുമില്ലായ്മയുടെയും നിസ്സഹായതയുടെയും പ്രതിരൂപമായ യേശു. ശൂന്യവൽക്കരണത്തിന്റെ ഈ രഹസ്യം ഉൾക്കൊള്ളാനാവുന്നവർക്ക് മാത്രമേ പിള്ളക്കച്ചയിലും പുൽത്തൊട്ടിയിലും ഉണ്ണിയേശുവിനെ കണ്ടെത്താൻ കഴിയൂ. അതിന് നമ്മളെ സഹായിക്കാന് വരുന്നത് ആൻഡ്രിയ ജോജി. വെൽക്കം ആൻഡ്രിയ ജോജി. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നമ്മെ നയിച്ച നമ്മുടെ രക്ഷകന്റെ പിറവിത്തിരുന്നാൾ അത്തിനാൾ ദൈവത്തിന്റെ മഹത്വം ഭൂമി ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം ആകാശ വീതികളിൽ നിന്ന് ഒഴുകുന്ന സ്വർഗീയ സംഗീതം ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് അവിടുന്ന് ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്തു യേശുവിനെ രക്ഷകനും നാഥനുമായി അനുഭവിച്ചറിഞ്ഞ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ നിമിഷം അന്നാണ് നമുക്ക് വേണ്ടിയുള്ള ലോകരക്ഷകന്റെ യഥാർത്ഥ ക്രിസ്തുമസ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അമ്മയാകുന്ന ഉന്നത ദൗത്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധ കന്യകാ മരിയത്തിന്റെ ജനനം. മരിയത്തിൽ അന്തർലീനമായിരിക്കുന്ന വിശുദ്ധയുടെ യോഗ്യതയിലാണ് ദൈവം തന്റെ പ്രിയപുത്രനെ വാസസ്ഥലം ഒരുക്കാൻ മരിയത്തെ രൂപപ്പെടുത്തിയത്. കച്ചയിൽ കിടക്കുന്ന ഉണ്ണി യേശുവിന്റെ പ്രതീകമാണ് ഓരോ ക്രിസ്തുമസ് നക്ഷത്രങ്ങൾക്കും. സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം തന്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ച മഹാസംഭവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ക്രിസ്തുമസ് ആചരിക്കുന്നത്. ഈ ലോകത്തിലെ നല്ല ഇടങ്ങളെല്ലാം മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ഒഴിഞ്ഞു കൊടുത്തു. അവസാനം ആർക്കും വേണ്ടാത്ത കാലുകൾ മേയുന്ന പുൽത്തൊഴുത്താണ് സ്വന്തം ജനനത്തിനായി അവിടുന്ന് തിരിഞ്ഞെടുത്തത്. കാൽത്തൊഴുത്തിലെ ഭ്രാന്തൽ പിളക്കിന്റെ വെട്ടത്തിൽ വൈക്കോൽ നെത്തിയിൽ പണം തുണി കൊണ്ട് മൂടി പൊറച്ചു കിടന്ന എന്റെ ഉണ്ണി യേശുവിന്റെ പിറവിട്ടിരുന്നാൽ എളിമയുടെയും ദരിദ്രത്തിന്റെ പ്രതീകമാണ് ഓരോ പുൽക്കൂടും. ദാരിദ്ര്യത്തെ കാണുവാനും ദരിദ്രരെ സ്നേഹിക്കുവാനും ഓരോ ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നു. ഉണ്ണി യേശുവിനെ പിറവി തിരുനാളിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹോഷ്മളമായ ആശംസകൾ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും നമ്മെ നയിച്ചാൽ